ഭൂമിയിലെ തന്നെ ഏറ്റവും വാസസുന്ദരമായ പ്രദേശങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് ലോകം വിശേഷിപ്പിക്കുന്നത് പോലെ കാടുകളും പുഴകളും മലകളും കടൽത്തീരങ്ങളും പച്ചപ്പും എല്ലാം കൊണ്ട് അനുഗ്രഹീതമായ നാട്. പ്രശാന്തിയും സമൃദ്ധിയും നിറഞ്ഞ മലയാള മണ്ണിന് കോട്ട തീർക്കുന്നത് പശ്ചിമഘട്ട മലനിരകളാണ്. മഴക്കാടുകൾ നിറഞ്ഞ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് നാടിന്റെ ജീവരേഖയായി മാറുന്ന പുഴകൾ, ജലാശയങ്ങളെ സമൃദ്ധമാക്കി ഇടവപ്പാതിയും തുലാവർഷവും മുടങ്ങാതെ എത്തുന്നതിനാൽ ജീവൻ തളിർക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പ്രദേശമായി മലയാള നാട്. കേരളമെന്നാൽ രാജ്യത്തിന്റെ ഭൂവിസ്തൃതിയിൽ കേവലം 2% താഴെ മാത്രമുള്ള കൊച്ചു പ്രദേശമാണ്. ഈ കൊച്ചു കേരളത്തിലാണ് ഇന്ത്യയുടെ ജൈവ വൈവിധ്യത്തിന്റെ 35% എന്നത് നമ്മുടെ നാടിന്റെ മഹിമ വിളിച്ചോതുന്നു. പുഴകളിൽ എക്കലടിഞ്ഞുകൂടി ഫലഭൂയിഷ്ഠമാക്കിയ കായൽ നിലങ്ങളും വൈവിധ്യമാർന്ന വിളകൾക്ക് യോജിക്കുന്ന പരിസ്ഥിതി ഘടനയും ഉൽപാദനക്ഷമമായ പരിസ്ഥിതി നമുക്ക് സമ്മാനിച്ചു. പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ ഇതിലൂടെ നോക്കുകയാണെങ്കിൽ കേരളത്തിന് തീരുമാനിക്കുന്നത് വെള്ളമാണ്. വെള്ളം എങ്ങനെ പോകുന്നു, വെള്ളം എങ്ങനെ വരുന്നു എന്നുള്ളതിനെ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഭൂമിയുടെ ഭാവിയും. അതുതന്നെയായിരുന്നു അതിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ പാസ്റ്റും. അതാണ് നമ്മൾ സമുദ്രത്തിന് താഴെ കൃഷി ചെയ്തിരുന്ന കുട്ടനാടൻ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്, സാങ്കേതിക മികവ് നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ കാർഷിക പ്രത്യേകതയായിട്ട് പറയുന്നത് ഹോംസ്റ്റെഡ് ഫാമിംഗ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഭൂമിയെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യം നമ്മൾ കഴിഞ്ഞ ഒരു 10-30 വർഷമായിട്ട് വളരെ വളരെ ഒരു വികസനത്തിൻ്റെ വലിയൊരു തള്ളിച്ചയിൽ വല്ലാതെ ആ ബോധ്യത്തിനൊരു ഒരു വിചിന്തനം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ബോധ്യം വല്ലാതെ മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല വികസന സങ്കല്പങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴേക്ക് നമ്മൾ ഇന്നുള്ള ഒരു ക്രൈസിസിലേക്ക് എത്തിയിട്ടുണ്ട്. രണ്ടാമത് എനിക്ക് തോന്നുന്നു നമ്മൾ ലോകത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു സ്ക്വയർ മീറ്ററിൽ ഏറ്റവും കൂടുതൽ ബയോമാസ് പ്രൊഡക്ഷൻ നടക്കുന്ന 2 സ്ഥലങ്ങളേ ഉള്ളൂ. ഒന്ന് ആൻഡിയൻ പർവ്വതത്തിൻ്റെ പടിഞ്ഞാറൻ ഭൂമിയും 2 പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ഭൂമിയാണ്. അപ്പോൾ കേരളം അത്തരത്തിൽ ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു ജൈവ ഉൽപ്പാദനത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളിലൊന്നാണ്. അത് കേരളത്തിനുള്ളതിന് തുല്യമായിട്ടുള്ള പിന്നെ ഉൽപ്പാദനം നടക്കുന്നത് ഓസ്ട്രേലിയയുടെ പൗഴപ്പുറ്റുകളിലും അല്ലെങ്കിൽ നമ്മുടെ സുന്ദർബൻസിലുള്ള കണ്ടൽക്കാടുകളിലൊക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ ജൈവ സവിശേഷതകളുള്ള ഒരു സ്ഥലമാണ്. ഏകദേശം 580 കിലോമീറ്റർ നീളവും 120 കിലോമീറ്റർ വരെ വീതിയുമുള്ള ഈ കൊച്ചു പ്രദേശം 44 നദികളും 34 കായലുകളും അനേകം തോടുകളും കുളങ്ങളും കൊണ്ട് ജലസമ്പന്നമാണ്. എങ്ങും വെള്ളം നിറഞ്ഞ നാട്. ജലസമ്പത്തിന്റെ കാര്യക്ഷമമായ വിനിയോഗം കേരളത്തിന്റെ സുസ്ഥിര വികസനം സാധ്യമാക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഒരു വർഷത്തിൽ 2000 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. പോരാത്തതിന് നമുക്ക് പുഴകൾ, തടാകങ്ങൾ, പടിഞ്ഞാറ് വശത്ത് കടൽ, ഇത്തരത്തിൽ ജലം എന്നുള്ളത് നമ്മളെ ചുറ്റി പറ്റിക്കിടക്കുന്ന ഒരു സമ്പത്താണ്. ഈ ജലസമ്പത്തിനെ നമ്മൾ വേണ്ട പോലെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ജലം വേണ്ട പോലെ ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ 21-ാം നൂറ്റാണ്ടിൽ ഇരുന്ന് നമ്മൾ കേരളത്തിലെ ജലവിനിയോഗത്തെ നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ചുറ്റുമുള്ള ജലത്തിൻ്റെ ക്വാളിറ്റി, ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിൽ നമ്മൾ വിജയിക്കുന്നുണ്ടോ? 50 വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപക്ഷെ 30 വർഷങ്ങൾക്ക് മുമ്പ് പോലും നമ്മുടെ പുഴകളിൽ നമുക്ക് നേരിട്ട് കുളിക്കാമായിരുന്നു. നമ്മുടെ ജലാശയങ്ങൾ കുളിക്കാൻ ഉപയോഗിക്കാവുന്ന ഒന്നായിരുന്നു. നമ്മുടെ കിണറുകളിൽ നിന്ന് നമുക്ക് നേരിട്ട് വെള്ളം കുടിക്കാമായിരുന്നു. ഇപ്പോൾ ആ സാധ്യതയില്ല. അപ്പോൾ ജലത്തിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ക്വാളിറ്റിയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്.
ഇത് നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കണം. നമ്മുടെ പുഴകളും ജലാശയങ്ങളും നമുക്ക് കുളിക്കാൻ പാകത്തിനുള്ളതാക്കണം. നമ്മുടെ ചുറ്റും കിണറുകളുണ്ടെങ്കിൽ അത് കുടിക്കാൻ പാകത്തിനുള്ള വെള്ളവും ആയിരിക്കണം. രണ്ടാമത്തേത് ക്വാണ്ടിറ്റിയെ പറ്റിയാണ്. നമുക്ക് ജലാശയങ്ങളുണ്ട്, കുട്ടനാഥാണ്ട് തൊട്ട് ശാസ്തംകോട്ട വരെയുള്ള ജലാശയങ്ങളുണ്ട്, പുഴകളുണ്ട്. ഇവയിലെല്ലാം നമ്മൾ ജലം ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഉദാഹരണത്തിന് ഇറിഗേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ കൂടുതൽ ഇറിഗേഷൻ കനാൽ ഉണ്ടായതുകൊണ്ട് കൂടുതൽ കൃഷി ഉണ്ടാകുന്നുണ്ടോ? കുട്ടനാട്ടിലെ ജലസമ്പത്ത് ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പറ്റുന്നത് നെൽകൃഷിക്കാണോ അതോ മറ്റു സംവിധാനങ്ങൾക്കാണോ? ഉദാഹരണത്തിന് മത്സ്യകൃഷിയോ ടൂറിസത്തിനോ? ഈ തരത്തിൽ നമ്മുടെ ചുറ്റുമുള്ള ജലസമ്പത്തിനെ 21-ാം നൂറ്റാണ്ടിലെ രീതികൾക്കനുസരിച്ച് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ജലസമ്പത്ത് കേരളത്തിൻ്റെ പുരോഗതിയിൽ എത്രമാത്രം പങ്കുവഹിച്ചിട്ടുണ്ട്? ഇത്രയേറെ ജലസമ്പത്തുള്ള കേരളത്തിന് എങ്ങനെ അത് സുസ്ഥിരമായി ഉപയോഗപ്പെടുത്താനാകും? ഇന്ത്യയുടെ 1.3% കേരളത്തിൻ്റെ വിസ്തൃതിയെങ്കിൽ ഇന്ത്യൻ ജനസംഖ്യയുടെ 0.1% കേരളത്തിലുള്ളത്. 1 കിലോമീറ്റർ പരിധിയിൽ 859 ജനങ്ങളെന്ന കേരളത്തിൻ്റെ ശരാശരി ദേശീയ ശരാശരിയേക്കാൾ ഏകദേശം 3 ഇരട്ടിയാണ്. ജനപ്പെരുപ്പം മൂലമുള്ള വൻതോതിലുള്ള അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ, വനനശീകരണം, നദികളിലെ അനിയന്ത്രിതമായ മണൽവാരൽ, കുന്നിടിക്കൽ, അനിയന്ത്രിതമായ പാറപൊട്ടിക്കൽ, വ്യാപകമായ വയൽ നികത്തൽ, വയലേലുകളിലെയും തണ്ണീർത്തടങ്ങളിലെയും കളിമൺ ഖനനം, തീരങ്ങളിലെ വ്യാപക കയ്യേറ്റം മുതലായവ ഏറെക്കാലമായി നമ്മുടെ പരിസ്ഥിതിയെ അപകടത്തിലാക്കിയെന്നത് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്. കേരളം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുള്ള ഒരു സംസ്ഥാനമാണ്. ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺസ് ഏറ്റവും അധികമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇത് കണക്കിലെടുത്തുകൊണ്ട്, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഈ മാറ്റങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് നമുക്കൊരു ഭൂവിനിയോഗ നയം ഉണ്ടാക്കുക എന്നതാണ്. അതായത് ലാൻഡ് യൂസ് പോളിസി എന്ന് പറയും. അതായത് ഓരോ സ്ഥലത്തും ഓരോ ജില്ലയിലും എത്രത്തോളം സ്ഥലത്ത് നമുക്ക് വീട് വയ്ക്കാം, എത്രത്തോളം സ്ഥലത്ത് നമുക്ക് നിർമ്മിതികൾ ആക്കാൻ പറ്റും, എത്രത്തോളം സ്ഥലം നമ്മൾ തുറസായിട്ടിടണം, എത്ര കുളങ്ങൾ വേണം, എത്ര മൈതാനങ്ങൾ വേണം, ഇങ്ങനെയുള്ള ഒരു ലാൻഡ് എത്ര സ്ഥലത്ത് നമുക്ക് കൃഷി ചെയ്യാം, ഈ രീതിയിലുള്ള ഒരു പ്ലാനിങ് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടതാണ്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ വളരെയധികം ഊർജിതമാക്കേണ്ടതുണ്ട്. കാരണം എല്ലാ വെള്ളപ്പൊക്കത്തിനും കാരണം എന്ന് പറയുന്നത് മണ്ണിന് ഈ പെയ്യുന്ന മഴയെ ആഗിരണം ചെയ്യാനുള്ള കഴിവില്ലായ്മയും കൂടിയാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റിന് ഈ ഒരു അധിക ചുമതല തന്നെ കൊടുത്തുകൊണ്ട് ഈ പഞ്ചായത്ത് തലത്തിൽ നമ്മൾ മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരും. കാരണം 2018 നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, മേൽമണ്ണ് പൂർണ്ണമായിട്ട് ഏറെക്കുറെ പൂർണ്ണമായിട്ട് ഒലിച്ചു പോയിരിക്കുന്നു. അപ്പോൾ ആ മേൽമണ്ണുണ്ടെങ്കിൽ മാത്രമേ വെള്ളത്തിന് താഴെ ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള സൗകര്യമുള്ളൂ. അല്ലെങ്കിൽ അത് ആ മോളിക്കുടി റോഡിലേക്ക് ഒഴുകി നമ്മുടെ വീടുകളിലും ഒക്കെ കയറി വരും. അപ്പോൾ അത് മണ്ണ് സംരക്ഷണം എന്നുള്ള അതിനൊരു പ്രത്യേക ഊർജിതമായ ഒരു പ്രവർത്തനം വേണ്ടിവരും. കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി വിഭവ വിനിയോഗത്തിലെ അശാസ്ത്രീയതകളും കൂടിച്ചേർന്ന് ദുരന്ത സാഹചര്യങ്ങളിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിച്ചു. സമശീതോഷ്ണ കാലാവസ്ഥ നിലനിന്നിരുന്ന കേരളത്തിൽ മഴയും വേനലും തീവ്രഭാവം സ്വീകരിച്ചു. ശുദ്ധജല ലഭ്യതയിൽ കുറവ്, വരൾച്ച, കാട്ടുതീ തുടങ്ങിയ ദുരന്തങ്ങളുടെ തീവ്രത കേരളത്തിൽ വർദ്ധിച്ചു. കേരളത്തിൻ്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെയും ജൈവ വൈവിധ്യവും തിരിച്ചുപിടിക്കേണ്ടത് അതിജീവനത്തിന് അനിവാര്യമാണെന്ന സ്ഥിതിയിലെത്തി. പരിസ്ഥിതി സൗഹാർദ്ദമായ സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നത് എങ്ങനെയെന്ന അർത്ഥവത്തായ ചർച്ചയ്ക്ക് പിണറായി വിജയൻ തുടക്കം കുറിച്ചത് പരിസ്ഥിതിയെ മറന്നുകൊണ്ടുള്ള വികസനം അസാധ്യമാണെന്ന സുവ്യക്തമായ രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 2016 പരിസ്ഥിതി മേഖലയിൽ ആദ്യമായി ധവളപത്രം ഇറക്കിക്കൊണ്ട് ഇക്കാര്യത്തിലെ പ്രതിബദ്ധത വെളിവാക്കാൻ സർക്കാരിന് സാധിച്ചു.
കേരളത്തിന്റെ ജൈവ വൈവിധ്യവും നല്ല മണ്ണും ശുദ്ധവായുവും ശുദ്ധജലവും സംരക്ഷിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കുന്ന ധവളപത്രം. പരിസ്ഥിതിയുടെ സവിശേഷതകൾ മനസ്സിലാക്കുന്നതിനും പരിസ്ഥിതിക്കുണ്ടായ ആഘാതം പഠിക്കുന്നതിനും പാരിസ്ഥിതിക സംരക്ഷണ പ്രവർത്തനങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകുന്നതിനും ഊന്നൽ നൽകി. ജലവിഭവം നേരിടുന്ന വെല്ലുവിളികൾ, വയൽനിലങ്ങളുടെയും തണ്ണീർത്തടങ്ങളുടെയും രൂപമാറ്റം മൂലമുണ്ടായ പ്രശ്നങ്ങൾ, വനങ്ങളുടെ നശീകരണവും ശോഷണവും ഉയർത്തുന്ന വെല്ലുവിളികൾ, തീരദേശ സമുദ്ര ആവാസ വ്യവസ്ഥ നേരിടുന്ന ഭീഷണികൾ എന്നിവയൊക്കെ ധവളപത്രം വിശദമായി ചർച്ച ചെയ്തു. പാരിസ്ഥിതിക പ്രത്യേകതയുള്ള നമ്മുടെ സംസ്ഥാനം ദുരന്ത സാധ്യതയിലും മുന്നിലാണെന്ന തിരിച്ചറിവിൽ 2016 പിണറായി വിജയൻ സർക്കാർ ദുരന്ത ലഘൂകരണ പദ്ധതി അംഗീകരിച്ചു. കേരളത്തിലെ 77 താലൂക്കുകളിൽ 21 താലൂക്കുകൾ അതീവ ദുരന്ത സാധ്യതയുള്ളതും 35 താലൂക്കുകൾ മിതമായ ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളായും കണ്ടെത്തിയിട്ടുണ്ട്. 22 മനുഷ്യജന്യ ദുരന്ത സാധ്യതകളും 17 പ്രകൃതിജന്യ ദുരന്ത സാധ്യതകളും കേരളത്തിലുണ്ടെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനതലത്തിൽ ദുരന്ത സാധ്യതകളുടെ അപഗ്രഥനം, വിവരശേഖരണം, മുന്നറിയിപ്പ് നൽകൽ, കേന്ദ്ര സംസ്ഥാന പ്രതികരണ സേനകളുടെ ഏകോപനം എന്നിവ നടത്തിവരുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. അടിയന്തരഘട്ട കാര്യനിർവഹണത്തിന് കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി നിഷ്കർഷിച്ച ഘടകങ്ങൾ ഉൾപ്പെടുത്തി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനം നിർമ്മിച്ചു. അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ദുരന്ത സാധ്യത അപഗ്രഥനം സാധ്യമാക്കുന്ന വിവരസാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിന് നടപടിയും സ്വീകരിച്ചു. എല്ലാ ജില്ലകളിലും ഒരു സാങ്കേതിക വിദഗ്ധന്റെ സേവനവും ഇടുക്കി, വയനാട്, എറണാകുളം ജില്ലകളിൽ ഉപഗ്രഹാധിഷ്ഠിത വിവരസാങ്കേതിക വിദ്യാ സേവനവും ഉപയോഗപ്പെടുത്തി. ഔദ്യോഗിക ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചിരുന്ന സംസ്ഥാനത്തെ ദുരന്ത സാധ്യതാ പ്രദേശങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള സുപ്രധാന തീരുമാനം സർക്കാർ കൈക്കൊണ്ടു. രാജ്യത്ത് ആദ്യമായി ഈ വിവരങ്ങളുടെ പൂർണ്ണ ഡിജിറ്റൽ രൂപം ഗൂഗിൾ എർത്തിൽ ലഭിക്കത്തക്ക വിധത്തിൽ പ്രസിദ്ധപ്പെടുത്തി. സംസ്ഥാനത്തെ ദുരന്ത ലഘൂകരണ പദ്ധതികളുടെയും ദുരന്ത നിവാരണ പദ്ധതികളുടെയും കാര്യത്തിൽ അഭൂതപൂർവമായ വളർച്ചയാണ് കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ഈ മാറ്റം, ഈ വളർച്ച ഉണ്ടായതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ നാഴികക്കല്ല് എന്ന് പറയാവുന്നത് 2016 നമ്മൾ അംഗീകരിച്ച് പ്രസിദ്ധീകരിച്ച സംസ്ഥാന ദുരന്ത ലഘൂകരണ പദ്ധതിയാണ്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ടാകേണ്ടതാണ്. 2016 കേരളത്തിൻ്റെ പദ്ധതി ഔദ്യോഗികമായി അംഗീകരിച്ച് പ്രസിദ്ധീകരിച്ചത്. ഈ പദ്ധതിയുടെ അംഗീകാരത്തിൽ തുടങ്ങി അതിൽ പ്രതിപാദിച്ചിട്ടുള്ള വിവിധ മേഖലകളിൽ വലിയ മുന്നേറ്റങ്ങൾ ഈ കഴിഞ്ഞ 4 കൊല്ലത്തിൻ്റെ ഇടയിൽ നമ്മൾക്ക് സാധ്യമായിട്ടുണ്ട്. ഉദാഹരണത്തിന്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഈ ആസ്ഥാന മന്ദിരം എല്ലാ സാങ്കേതിക സൗകര്യങ്ങളോടും കൂടി വിവിധ വകുപ്പുകൾക്ക് ഒന്നുചേർന്ന് ദുരന്ത സാധ്യതകളെ അവലോകനം ചെയ്യുവാൻ സാധ്യതയുള്ള ഒരു സംവിധാനം, സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ. അതിൻ്റെ ഏറ്റവും ജൈവികമായ അർത്ഥത്തിൽ, ഏറ്റവും ഉദാത്തമായ അർത്ഥത്തിൽ സാധ്യമായ സ്ഥലം കേരളമാണ്. നമ്മൾ ഇന്ത്യയിലെ ഏത് സ്ഥലത്ത് പരിശോധിച്ചാലും ഇത്രയും പ്രാധാന്യത്തോടുകൂടി കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ കാണാൻ സാധിക്കുകയില്ല. സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിന് എന്തുകൊണ്ട് പ്രാധാന്യം വരുന്നു? ആ പ്രാധാന്യത്തിൻ്റെ മുഖ്യ കാരണം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ദുരന്ത സാഹചര്യത്തിൽ ദുരന്തത്തെ പൊതുവിൽ വിശകലനം ചെയ്യുവാൻ പ്രധാനപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാരുമായി പോലും നേരിട്ട് ഈ കാര്യാലയത്തിൽ വന്ന്, ഈ കാര്യാലയത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ അതാണ് ദുരന്ത നിവാരണ നിയമത്തിൻ്റെ അന്തസത്തയും. ആ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം അതിനെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഞങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയിലുള്ളവർക്ക് ദുരന്ത ലഘൂകരണത്തിനാവശ്യമായ മുന്നറിവുകളും അതിനാവശ്യമായ അതിനുതകുന്ന തരത്തിലുള്ള ഉപദേശങ്ങളും സർക്കാരിലെ ഈ കാര്യങ്ങളുടെ നടത്തിപ്പ് ചുമതലയുള്ള സെക്രട്ടറിമാർക്കും ബഹുമാനപ്പെട്ട മന്ത്രിമാർക്കും നൽകുവാൻ സാധിക്കുന്നുണ്ട്.
രണ്ടാമത് നമ്മൾ കാണേണ്ടത് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം സംസ്ഥാന ദുരന്ത ലഘൂകരണ പദ്ധതിയിലുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് കേരളത്തിലെ ഹൈ ഹസാർഡ് സോണുകൾ, ഏറ്റവും ഉരുൾപൊട്ടലിന് അപകട സാധ്യതയുള്ള മേഖലകളിൽ ഒരു കാരണവശാലും ക്വാറി പൊട്ടിക്കരുത്, പൊട്ടിക്കുന്ന തരത്തിലുള്ള വെടിമരുന്ന് ഉപയോഗിച്ചിട്ടുള്ള ബ്ലാസ്റ്റിംഗ് ടൈപ്പ് ഓഫ് ക്വാറിങ് നമ്മൾ നിർത്തിവെച്ചിട്ടുണ്ട്, അത് സാധിക്കില്ല എന്ന് പരാമർശിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിവിധ വിധികളിലൂടെ ഈ ഒരു തീരുമാനത്തെ അംഗീകരിക്കുകയും സംസ്ഥാന ദുരന്ത ലഘൂകരണ പദ്ധതി എന്നത് ഒരു സബോർഡിനേറ്റ് ലെജിസ്ലേഷന് തുല്യമാണ്, അത്രയും ആർജവത്തോടുകൂടി അതിനെ അംഗീകരിക്കുകയും പരിസ്ഥിതിയെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള ദുരന്ത ലഘൂകരണത്തിന് എടുത്തിട്ടുള്ള ഈ തീരുമാനത്തെ വലിയ അളവിൽ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത സാധ്യതയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് മാറി താമസിക്കാൻ പദ്ധതി നടപ്പാക്കിയതും കേരളത്തിലാണ്. 2018 ജൂണിൽ ഇറങ്ങിയ ഉത്തരവ് പ്രകാരം ദുരന്ത സാധ്യതാ മേഖലകളിൽ താമസിക്കുന്ന കുടുംബത്തിന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ സർക്കാർ സഹായം നൽകും. കുറഞ്ഞത് 3 സെന്റ് സ്ഥലം വാങ്ങാൻ 6 ലക്ഷം രൂപയും വീട് വയ്ക്കാൻ 4 ലക്ഷം രൂപയുമാണ് സർക്കാർ നൽകുന്നത്. ഭൂമിയോടുള്ള ജനങ്ങളുടെ വൈകാരിക ബന്ധം ഉൾക്കൊണ്ട് ഉടമസ്ഥാവകാശം കുടുംബത്തിന് തന്നെ നിലനിർത്താനും സർക്കാർ തീരുമാനിച്ചു. ദുരന്ത സാധ്യത അനുബന്ധമായ ഇത്തരം ഒരു സ്ഥലം മാറ്റി താമസിപ്പിക്കൽ പദ്ധതി മറ്റ് ഒരു സംസ്ഥാനങ്ങളിലും ഇല്ല. ദുരന്തങ്ങളിൽ പൊതുജനങ്ങളെ സഹായിക്കാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനും സാമൂഹിക സന്നദ്ധ സേന രൂപീകരിച്ചു. ക്യാമ്പ് നടത്തിപ്പ്, ആരോഗ്യ പരിപാലനം, ശുചിത്വം, ഒഴിപ്പിക്കൽ പ്രവർത്തനം എന്നിവയ്ക്കാണ് സേനയുടെ സേവനം വിനിയോഗിക്കുന്നത്. സംസ്ഥാനത്ത് ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് ഗതിവേഗം കൈവരുമ്പോഴാണ് 2018 ഓഗസ്റ്റിൽ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തിന് കേരളം സാക്ഷ്യം വഹിച്ചത്. സംസ്ഥാനത്തെ 1644 വില്ലേജുകളിൽ 1259 പ്രളയം ബാധിച്ചു. പ്രളയത്തിലും ഉരുൾപൊട്ടലിലുമായി 445 പേർക്ക് ജീവൻ നഷ്ടമായി. സംസ്ഥാനത്തിന് 30,000+ കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടവും സംഭവിച്ചു. മനുഷ്യർ കയ്യേറിയ സ്ഥലങ്ങൾ തിരിച്ചുപിടിച്ചതും ഗതിമാറ്റിയ ദിശകളിലേക്ക് വീണ്ടും ഒഴുകിയും ജലാശയങ്ങൾ പതിറ്റാണ്ടുകൾ നീണ്ട മനുഷ്യ ഇടപെടലുകൾക്ക് മറുപടി നൽകി. കേരളമെന്ന ഭൂപ്രദേശത്തിന്റെ സവിശേഷതകൾ ഉൾക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താതിരുന്നതിന്റെ ദുരന്തമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. ഇത്രയും ജലസമൃദ്ധമായ കേരളത്തിൽ വികസന പ്രവർത്തനങ്ങളും നഗരവൽക്കരണവും നടത്തുന്നത് ജലപാതകളെയും വെള്ളത്തിന്റെ ഒഴുക്കിനെയും കൂടി കണക്കാക്കിയിട്ട് വേണമായിരുന്നു എന്നതാണ് വിദഗ്ധ അഭിപ്രായം. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച കേരളത്തിന്റെ നിലനിൽപ്പിന് പ്രകൃതി തന്നെ ദോഷകരമാകുന്ന വിരോധാഭാസത്തിലേക്ക് ചെന്നെത്തി കാര്യങ്ങൾ. അത് തിരുത്താനും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യം ഊട്ടി ഉറപ്പിക്കാനുമുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ. പ്രളയത്തിൽ തകർന്നടിഞ്ഞ കേരളത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അത്ഭുതാവഹമായിരുന്നു. വിസ്മയകരമായ ഒത്തൊരുമയുടെയും നിശ്ചയദാർഢ്യത്തോടെയും മലയാളികൾ പ്രളയത്തെ നേരിട്ടു. പ്രളയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ദീർഘവീക്ഷണത്തോടെ നവകേരള സൃഷ്ടിക്കായാണ് സംസ്ഥാന സർക്കാർ പ്രയത്നിക്കുന്നത്. ദുരന്തത്തിൽ സ്ഥലം ഒലിച്ചുപോയ കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ സ്ഥലം വാങ്ങുന്നതിന് രാജ്യത്ത് ഏറ്റവും ഉയർന്ന അളവിൽ ദുരിതാശ്വാസ സഹായം അനുവദിക്കുന്നത് കേരളത്തിലാണ്. പൂർണ്ണമായും സ്ഥലം ഒഴുകിപ്പോയവർക്ക് സ്ഥലം വാങ്ങുന്നതിന് 6 ലക്ഷം രൂപയാണ് സഹായം നൽകുന്നത്. ദുരന്തത്തിൽ തകർന്നുപോയ വീടുകളുടെ പുനർനിർമ്മാണത്തിനുള്ള മിനിമം റിലീഫ് കോഡ് രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന തോതിലാണ് സംസ്ഥാന സർക്കാർ നിർണയിച്ചിരിക്കുന്നത്. പൂർണ്ണമായി തകർന്നതോ 75%-ത്തിലധികം തകർച്ച നേരിടുകയും വാസയോഗ്യമല്ലാതാകുകയും ചെയ്ത വീടുകളുടെ പുനർനിർമ്മാണത്തിന് 4 ലക്ഷം രൂപ നൽകുന്നു. കേന്ദ്ര സർക്കാർ മലയോര മേഖലയിൽ 1,90,000 രൂപയും സമതലത്തിൽ 95,100 രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് നൽകുന്നത്. ദുരന്ത കാലഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തിയ നേതൃത്വപരമായ പ്രവർത്തനം മാതൃകാപരമാണ്. രക്ഷാപ്രവർത്തനം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, താൽക്കാലിക പുനരധിവാസ പ്രവർത്തനങ്ങൾ, ശുചീകരണം തുടങ്ങിയ എല്ലാ ഘട്ടങ്ങളിലും ജനങ്ങളെ ആകെ സംഘടിപ്പിച്ച് ജനജീവിതം സാധാരണഗതിയിൽ പുനഃസ്ഥാപിക്കാൻ
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖ്യ പങ്ക് വഹിച്ചു. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സാമൂഹ്യ കേന്ദ്രീകൃതമായ ദുരന്ത പ്രതിരോധ അതിജീവന സംവിധാനം രൂപപ്പെടുത്താൻ കഴിഞ്ഞ സംസ്ഥാനമാണ് കേരളം. പ്രളയങ്ങളുടെയും മണ്ണിടിച്ചിലിന്റെയും പശ്ചാത്തലത്തിൽ എല്ലാ തദ്ദേശ സർക്കാരുകളും ദുരന്ത ലഘൂകരണ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾച്ചേർക്കുക എന്ന കാഴ്ചപ്പാടിൽ ഭിന്നശേഷി സൗഹൃദ ദുരന്ത നിവാരണ പദ്ധതി രൂപീകരിച്ചു കേരളം. ഇത് പ്രകാരം ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ ദുരന്ത പ്രതികരണ ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി വിവിധ തലങ്ങളിൽ പരിശീലനം നൽകുന്നു. സംസ്ഥാനത്തെ ദുരന്ത സാധ്യതകളെക്കുറിച്ചും മുൻകരുതലുകളെക്കുറിച്ചും ജനങ്ങൾക്ക് കൃത്യമായ വിവരമെത്തിക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നു. കേരളത്തിലെ 2018 പ്രളയവും പുനർനിർമ്മാണവും സംബന്ധിച്ച് 2019 May 13-14 തീയതികളിൽ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഐക്യരാഷ്ട്രസഭ സ്ഥാപനങ്ങളും ലോകബാങ്കും ദ ആഫ്രിക്കൻ കരീബിയൻ പസഫിക് യൂറോപ്യൻ യൂണിയൻ നാച്ചുറൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ പ്രോഗ്രാമും ചേർന്ന് നടത്തിയ 4th ലോക പുനർനിർമ്മാണ കോൺഫറൻസിന്റെ ആദ്യ പ്ലീനറി യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിക്കുകയും ചെയ്തു. വൻകിട രാജ്യങ്ങൾക്ക് പോലും പവലിയൻ നൽകാത്തിടത്ത് ദുരന്ത നിവാരണം സംബന്ധിച്ച് പ്രത്യേക പവലിയൻ നടത്താൻ കേരളത്തിന് അനുമതി നൽകി. പ്രകൃതി നശീകരണത്തിനെതിരെ നിലപാടെടുത്തതിനുള്ള രാഷ്ട്രീയ ആർജവം പ്രകടിപ്പിക്കുക എന്നതാണ് ഈ മേഖലയിൽ സർക്കാർ കൊണ്ടുവന്ന മാറ്റം. കേരളത്തിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിന് ദീർഘകാലാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കുകയാണ് ലക്ഷ്യം. പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നത് സർക്കാരുകളുടെയോ സർക്കാർ സംവിധാനങ്ങളുടെയോ മാത്രം ഉത്തരവാദിത്വമല്ല. ഓരോ മലയാളിയും പ്രകൃതിയുടെ കാവലാളായി മാറേണ്ട കാലമാണിത്. പരിസ്ഥിതി സംരക്ഷണത്തിന് ദൈനംദിനം പ്രവൃത്തികളിൽ കൂടി തന്നെ നമുക്ക് പലതും ചെയ്യാനാകും. ജലാശയങ്ങളിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് മുതൽ ഭൂമിയിൽ നടത്തുന്ന പരിവർത്തനങ്ങൾ വരെ അവസാനിപ്പിച്ചാലേ പ്രകൃതിയെ മുറിവേൽപ്പിക്കാതെ പരിസ്ഥിതിയെ പരിപാലിച്ച് നമുക്ക് ഇനിയുള്ള കാലം മുന്നോട്ട് നീങ്ങാനാകൂ. അതിജീവനത്തിന്റെ പാഠങ്ങൾ ആ തിരിച്ചറിവിന് നമുക്ക് ഉപകാരപ്പെടും തീർച്ചയായും.